വെൽക്കം ബാക്ക്. എല്ലാവരും എന്തൊക്കെയാണ് സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം, ഞാൻ ജൂഡിത് ഹാരിസ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഒരു ടീനേജേഴ്സ് മേക്കപ്പ് ലുക്ക്. ഐ മീൻ ടീനേജേഴ്സ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഫൗണ്ടേഷൻ, നോ കൺസീലർ, അങ്ങനെ ഗ്ലാം പ്രൊഡക്ട്സ്, അങ്ങനെ ഒരു ഗ്ലാം പ്രൊഡക്ട്സും ഇല്ലാത്ത വളരെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള, എന്നാൽ നമ്മൾ കുറച്ച് ടിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണിത്. അപ്പം ഇപ്പോഴത്തെ ടീനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്കിന്നിനെ പറ്റി അവർ അവെയറാണ്, കുറച്ചുകൂടെ സ്കിൻ കെയർ ചെയ്യുന്നവരാണ്, കുറച്ചുകൂടെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ അതിനുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അതിനുള്ള ട്യൂട്ടറിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കണ്ട് വളർന്നു വരുന്നവരാണ്. അവർക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ പണ്ട് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുട്ടികൂട പൗഡർ ആൻഡ് പിന്നെ കുറച്ച് ഐലൈനർ അല്ലെങ്കിൽ കുറച്ച് കൺമഷി, ഒരു പൊട്ട്, രണ്ടു വശത്ത് പിന്നീട് റിബൺ കിട്ടി ഓട്ടമാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ ഒരു മേക്കപ്പ് ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആർട്ട് അല്ലെങ്കിൽ ആ ഒരു കഴിവ് അവർക്കുണ്ട്. അപ്പം ഇത് അങ്ങനെയുള്ളൊരു ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഇതിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു ഗ്ലാം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് മേക്കപ്പ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒട്ടും വായിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ നിന്നിട്ട് മോസ്റ്റ്ലി ചില സ്ഥലങ്ങളിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്, കാരണം സൗണ്ട് കുറച്ച് കമ്മിയായി പോയി. നിങ്ങൾ ഈ വീഡിയോയിലൊന്ന് ക്ഷമിച്ച് കളയാം. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പം നമ്മൾ ടീനേജേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആണ്. എൻ്റെ ഓയിൽ ബേസ്ഡ് സ്കിൻ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ടീനേജേഴ്സ് ആണെങ്കിലും അഡൾട്ട് ആയാലും മോയ്സ്ചറൈസർ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മുടെ മോയ്സ്ചറൈസർ നമ്മൾ കഴുത്തിലും പറ്റാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഉണങ്ങാൻ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് സമയം എങ്കിലും കൊടുക്കണം. കാരണം നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് അത് നമ്മുടെ സ്കിന്നിലായിട്ട് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു സമയം, നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കിന്ന് കണ്ട ഒരു മാറ്റമൊക്കെ തോന്നില്ലേ, ആ ഒരു ഗ്ലോ നമുക്ക് ഇച്ചിരി സൂം ചെയ്തിട്ട് വർത്താനം പറയാം, ആ ഒരു ഗ്ലോ നമുക്ക് ആവശ്യമാണ്. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാവുള്ളൂ, എന്താണെങ്കിലും അത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഞാൻ സൺസ്ക്രീനാണ് ഇടാൻ പോകുന്നത്. എൻ്റെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിഗ്ലോയുടെ സൺസ്ക്രീൻ ഫെയർനെസ് ലോഷൻ ആണ്. ഇത് SPF 40 PA++ ആണ് കേട്ടോ. യെസ്, ഇത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ മെയിൻ ഞാൻ നോക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോഷൻ ടൈപ്പാണ്, അതായത് ലാക്മി പോലത്തെ ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും തരുന്നില്ല. പിന്നെ അത് മാത്രമല്ല സ്വെറ്റ് ഫ്രീ ആണ്. സോ യാ, സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം എല്ലാവരും ഇടേണ്ട ആവശ്യമാണ്. ടീനേജേഴ്സ് ആണെങ്കിലും ചെറിയ പിള്ളേർക്ക് വരെയുള്ള സൺസ്ക്രീൻ നമ്മൾ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. സോ സൺസ്ക്രീൻ ആരും മറക്കരുത്, എവിടെ പോയാലും മറക്കാത്ത ഒരു കാര്യമായിരിക്കണം സൺസ്ക്രീൻ. സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ടാനിങ് ഒക്കെ കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരൈറ്റാണ്. അതായത് നിങ്ങൾക്ക് കറുത്ത പാടുകളൊക്കെ ഈ സൺ ടാനിങ് മൂലം വരുന്ന കറുത്ത പാടുകൾ അങ്ങനെയുള്ളതൊക്കെ സൺസ്ക്രീൻ മാറ്റിത്തരും. ഓക്കെ, നമുക്ക് ഫേസ് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ സൂം ചെയ്ത കണ്ടോ. സൺസ്ക്രീനും നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിന് ഉണ്ടായിരുന്ന ഒരു ഡൾനെസ് ഉണ്ട്, അത് പതിയെ കുറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഗ്ലോ അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ആണ്. ഐബ്രോസ് ടീനേജേഴ്സിന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ചെയ്യാം, ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, ചിലർക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് എൻ്റെ ഇവിടെ കണ്ടോ കുറേ വെടവൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് ത്രെഡ് ചെയ്തിട്ട് ഷേവ് ചെയ്തിട്ടൊക്കെ കുറച്ച് നാളായി. സോ അതിൻ്റെ വെടവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ഓപ്ഷണൽ ആയിട്ടാണ് കേട്ടോ ഐബ്രോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, നമ്മൾ ഐബ്രോസ് ഖത്തം. നമ്മൾ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു, ഇനി അഫ്കോഴ്സ് നമ്മൾ ഫേസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോ ഫൗണ്ടേഷൻ നോ കൺസീലർ ലുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒബ്വിയസ്ലി പൗഡറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ടാക്കം പൗഡർ. പക്ഷേ ടാക്കം പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ചെറിയൊരു ടിപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് വാസലിൻ വെച്ചിട്ട്. അതായത് നമ്മൾ കൺസീലറും ഫൗണ്ടേഷനും ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് കൺമഷിയും ഐലൈനർ ഇട്ട് പോകുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ മുഖം ഒന്ന് ഓയിലി സ്കിൻ ആണെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യും, ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് പ്ലംബി ആയിട്ടിരിക്കുകയും ചെയ്യാനുള്ള ഒരു അടിപൊളി ടിപ്പാണ്. ഇത് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് എൻ്റെ ചാനലിൽ ഇട്ട് കഴിഞ്ഞു. പക്ഷേ എന്നാലും ഈ ഒരു മേക്കപ്പ് ലുക്ക് അതിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പം നമ്മളാദ്യം എന്ത് ചെയ്യണം, വാസലിൻ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഫുൾ ഹോൾ ഫേസിൽ വാസലിൻ അപ്ലൈ ചെയ്യണം.
വാസലിൻ ഓൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ചുളുക്കൽ ഉണ്ടാവുമോ എന്നൊക്കെ ചില സംശയങ്ങളൊക്കെ ചോദിച്ചായിരുന്നു എന്നോട്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടോയെന്ന് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യാം എന്ത് സാധനം യൂസ് ചെയ്യുന്നതിന് മുമ്പും. പക്ഷേ വാസലിൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ വാസലിൻ ഫുൾ ഫേസിലും നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് ഒരുപാട് ഇങ്ങനെ എടുക്കേണ്ട, ഒരു ഗ്രീസി ലുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസിലുള്ള ഒരു ഗ്രീസി ലുക്ക്, അത് കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എല്ലാ സൈഡിലും. നമ്മൾ ടാൽക്കം പൗഡർ ഇടുന്നതിന് മുമ്പ് നമ്മൾ വാസലിൻ ഒരു പ്രൈമർ പോലെയാണ് അപ്ലൈ ചെയ്യുന്നത്, സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനെ വാസലിൻ അപ്ലൈ ചെയ്തിട്ട് പൗഡർ ഇടുമ്പം ഗ്രീസി ആയിട്ട് ഓയിലായിട്ട് അങ്ങനെ ഇരിക്കില്ലെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ട്രസ്റ്റ് ദി പ്രോസസ്. ഓക്കെ, അപ്പോൾ മെയിൻ നമ്മൾ പൗഡർ എടുക്കുക. പൗഡർ എടുത്തതിന് ശേഷം നിങ്ങൾ ചെറുതായിട്ട് കൈ വെച്ച് തന്നെ ഡാബ് ചെയ്ത് പോവുക. ഒരിക്കലും നിങ്ങൾ തുടച്ചെടുക്കരുത്. തുടച്ചെടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൗഡർ ഉരുണ്ട് ഉരുണ്ട് പോരുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഡാബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ കോർണറിലായിട്ടും പതിയെ ഡാബ് ചെയ്യുക. പൗഡർ പഫ് അല്ലാതെ പുതിയൊരു പഫ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം, ട്രയാങ്കിൾ ഷേപ്പിലുള്ള അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ കോർണറിൽ ഐസിൻ്റെ ഇന്നർ കോർണറിലൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നല്ല മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള, നിങ്ങൾ ഫുൾ ഫേസിലും പൗഡറൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, അത് മാത്രമല്ല ഒരു പരിധി വരെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു അടിപൊളി ലുക്ക് കിട്ടും കേട്ടോ. എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ലുക്ക്. ടീനേജേഴ്സിന് നിങ്ങൾക്ക് കണ്ടറിയാം ഇതൊട്ടും ഓയിലിയോ ഗ്രീസിയോ അല്ല ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിധി വരെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമ്മൾ ഈ ഒരു മേബലിൻ്റെ ക്ലേ ക്രഷ് എന്ന് പറഞ്ഞൊരു ലിപ് ഷെയ്ഡ് വെച്ചിട്ടാണ് ബ്ലഷും ഐ ഷാഡോവും ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് രണ്ട് മൂന്ന് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ സപ്പിൾ ആയിട്ടുള്ള ബ്ലഷ് ആയിട്ടുള്ള ചീക്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അനുസരിച്ച് ആഡ് ചെയ്ത് നിങ്ങൾ പതിയെ ഡാബ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും ബ്ലഷ് ആയിട്ടുള്ളൊരു ചീക്ക് കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഐ ഷാഡോ ആയിട്ടും കൊടുക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് ഗ്ലിറ്റർ ആയിട്ടുള്ള ഐ ഷാഡോ ലുക്ക് ഒന്നും ഇട്ട് നമ്മൾ അധികം ആ ഒരു ടൈമിൽ പുറത്തൊന്നും പോകാറില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലഷ് ആഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് അതൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഫേസ് എന്താ പറയുക, ഒന്ന് ജീവൻ വെച്ച പോലെ തോന്നും. ഒരു രക്തവട്ടമൊക്കെ വന്ന പോലെ ഒന്ന് ജീവൻ വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. ടീനേജർ ആണെങ്കിലും അഡൾട്ട് ആണെങ്കിലും നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ശീലമാണ് ഐലൈനർ വരയ്ക്കുക എന്ന് പറയുന്നത്. കാരണം ഐലൈനർ നമ്മൾ ചെറുപ്പം തൊട്ടേ ഡാസിൽസിൻ്റെ ഒക്കെ ഇത്ര കുപ്പി തീർത്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പം വായലിട്ട് വരയ്ക്കുന്നവർക്ക് വായലിട്ട് വരയ്ക്കാം, അത് ഇഷ്ടമില്ലാത്തവർക്ക് സാധാ രീതിയിൽ നോർമലായിട്ട് വരയ്ക്കുക. അപ്പോൾ എനിക്ക് വായലിട്ട് വരയ്ക്കുന്നതാണ് ഇപ്പോഴും ഇഷ്ടം, ഇച്ചിരി വിടർന്നിരിക്കുന്നതാണ്. ഒരുപാട് ഇടില്ല എന്നാലും, അത് വെച്ച് തന്നെ ജസ്റ്റ് ഒരു പൊട്ടും കുത്തി കൊടുക്കും. പിന്നെ ഞാനൊരു ടിൻഡ് അല്ലാത്തൊരു ലിപ് ഷെയ്ഡാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു റെഡ് ഷെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇച്ചിരി ടിൻഡ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ് ഇഷ്ടം. ഇത് സുഡിയോയിൽ മേടിച്ചൊരു ബബിൾക്കം എന്ന് പറയുന്ന ഫ്ലേവറിൻ്റെ ഒരു ലിപ്പാമാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല മോയ്സ്ചറൈസിംഗ് ആണ്. നമ്മൾ നമ്മുടെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് എൻ്റെ മുടി ഒന്ന് ഇത്രയും ഭാഗത്തുനിന്ന് പുറകിലേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് കെട്ടിച്ചിട്ടുണ്ട്. ഇതൊരു പഫ് ലുക്കാണ് കേട്ടോ. ഇത് പണ്ടത്തെ ഒരു ഭയങ്കര ഫേമസ് ലുക്കായിരുന്നു പഫ് ലുക്ക് എന്ന് പറയുന്നത്. സോ യാ, ഞാൻ എൻ്റെ ടീനേജേഴ്സ് കാലഘട്ടത്തിലെ പഫ് ലുക്കാണ് ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ഏതാണോ അത് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കുക. അപ്പം ഇനി കാണുന്നവരെ.